വെൽക്കം ബാക്ക് ടു ബിസിനസ് ടോക്കീസ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അനുസരിച്ചിട്ട് നമ്മളുടെ പൊട്ടൻഷ്യാലിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ കസ്റ്റമറുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാം, അതേമാതിരി തന്നെ നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള അക്കൗണ്ടിങ് സെക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് സെക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെക്ഷൻ, ഈ കൈൻഡ് ഓഫ് ജോബ്സിന് ഏത് റൈറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ജസ്റ്റ് പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് ടുഡേസ് വീഡിയോ ബിസിനസ് ടോക്ക്. ഈ ഒരു ടെസ്റ്റിൻ്റെ പേരാണ് ഡോപ് ടെസ്റ്റ്. ഇത് പേഴ്സണാലിറ്റി ബേസ്ഡ് ഓൺ ബേർഡ്സ് എന്ന് വെച്ചിട്ടാണ് അവർ ഈ ഒരു ഡോപ് ടെസ്റ്റിൽ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ഡോപ് ടെസ്റ്റ് മാതിരി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെസ്ക് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, വേറെ അമിയബിൾ, എക്സ്പ്രസീവ്, ഡ്രൈവർ, അതേമാതിരി എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ. പക്ഷെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ക്രൈറ്റീരിയ സെയിം ആണ്. എന്താണ് ഒരു ബേസിക് ആളുടെ പേഴ്സണാലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനാണ്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ കംസ് അണ്ടർ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എല്ലാ മെത്തേഡ്സിലും ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡോപ് ടെസ്റ്റ്. ഈ ഡോപ് ടെസ്റ്റിൽ ഡി ഫോർ ഡോവ് ആൻഡ് ഒ ഫോർ ഔൾ ആൻഡ് പി ഫോർ പീകോക്ക് ആൻഡ് ഇ ഫോർ ഈഗിൾ, ഈ നാല് ബേർഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പേഴ്സണാലിറ്റി അത് ഏത് ബേർഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഫസ്റ്റത്തെയാണ് ഡോവ്. ഡോവ് ദ പീസ് മേക്കർ എന്നാണ് പറയുക. അതായത് ഇവർ ഏറ്റവും വളരെ ശാന്ത പ്രകൃതമുള്ള ആൾക്കാരായിരിക്കും. അതേമാതിരി തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം വളരെ ഒരു ഹാർമോണിയലായിട്ട് പോകാനാണ്. അതായത് വളരെ എന്താ പറയുക, വല്ലാണ്ട് അല്ലെ സൗണ്ട് ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ ഒരു സ്റ്റഡി പേസിൽ മുമ്പോട്ട് പോകാനാണ് അവർക്ക് ഈ ഒരു ഡോ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉള്ളത്. ഇതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പറയാം. ഇപ്പോൾ നമ്മൾ ഒരു മോഹൻലാലിൻ്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി കണ്ടിട്ടുണ്ടാവും. അതായത് ആളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാണ്ട് ആള് ബാക്കിയുള്ളവരുടെ മോഹൻലാൽ ബാക്കിയുള്ളവരുടെ ആൾക്കാർക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതായത് അവരെപ്പോഴും പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് എൻ്റെ ഉള്ള വിഷമങ്ങളെക്കാട്ടും കൂടുതൽ അയ്യോ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മളുടെ പ്രാധാന്യത്തെക്കാട്ടും. അപ്പോൾ ഇവർ വളരെ ലോയലായിരിക്കും. പിന്നെ വേറെ ഒരു ഡോവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ ബോൺ ടു ഹെൽപ്പ് അതേഴ്സാണ്. അതായത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഇവരായിരിക്കും. അതേമാതിരി തന്നെ ഇവർ ഏറ്റവും നല്ല ടീം പ്ലെയേഴ്സ് ആയിരിക്കും. അതായത് നമ്മളൊരു ടീമിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാ ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരോട് കൂടുതൽ ഇടപഴകാൻ പറ്റുന്ന ആൾക്കാർ ഡോവ് ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും. സോ ഇവർക്ക് നമുക്ക് മെയിനായിട്ട് ഇവരെ എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യേണ്ടത്, അതായത് ഇവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്പേസും ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സൈലൻ്റ് എൻവിറോൺമെൻറ്റും ഉണ്ടെങ്കിൽ ഇവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു പേസിൽ പൊക്കോളും. അതേമാതിരി തന്നെ അവരായിട്ട് കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ട് അവരെ ആ കറക്റ്റ് റൂട്ടിലോട്ട് ആക്കി വിട്ടാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർ വളരെ ട്രസ്റ്റ്ഫുള്ളായിരിക്കും, ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും ഈ ഡോവ് ക്യാരക്ടറുള്ള ആൾക്കാർ. ഇത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഇത് കൂടുതലായിട്ടും ഈ ഡോവ് ക്യാരക്ടറുള്ള ടൈപ്പുകൾ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത് എച്ച് ആർ എന്നുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഡിവിഷനിൽ ഏർപ്പെടുക്കുന്നത് ഡോവ് ടൈപ്പുള്ള ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം അവർക്ക് ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ബാക്കിയുള്ള എംപ്ലോയീസുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈസി. അടുത്തതാണ് അവൾ. അവൾ ദ വൈ ഇസ് ആർ എന്ന് പറയുക. അതായത് ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഫഹദ് ഫാസിലിൻ്റെ നോർത്ത് 24 കഥ എന്നൊരു മൂവി ഉണ്ട്. അതായത് ഇവർ മിക്ക ടൈമും വളരെ സൈലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അറ്റയർ ഇങ്ങനെയായിരിക്കും. അതായത് അവർക്ക് എപ്പോഴും ഡൗട്ട്സ് ഉണ്ടാവും. അവരൊരു ഡിസിഷൻ എടുക്കണേക്കാട്ടും മുമ്പ് വൈ അല്ലെങ്കിൽ ഹൗ വാട്ട്
ഇതിൻ്റെ ഈ കുറേ ആൻസറും ഉത്തരം കിട്ടിയിട്ട് മാത്രമായിരിക്കും അവർ ഒരു ഡിസിഷൻ എടുക്കണ്ടാവുക ഉണ്ടാവുള്ളൂ. അതേമാതിരി ഈ അവൾ ക്യാരക്ടേഴ്സ് പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും കൂടുതൽ. പിന്നെ ഈ പിന്നുള്ള ഇവരുടെ ഒരു കാര്യം, ഇവർ ഒരിക്കലും ഫ്രണ്ടിലോട്ട് വരാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരായിരിക്കും. എപ്പോഴും എല്ലാ കാര്യങ്ങളും ബാക്കിൽ നിന്ന് കേട്ട് വളരെ സിസ്റ്റമാറ്റിക്കും പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവൾ കാറ്റഗറിയിൽ വരുന്നത്. ഈ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവർ ഷൈൻ ചെയ്യും. ഇതിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്നുകിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അവർ വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എ ടു സെഡ് അതായത് ഫാക്ട്സും കാര്യങ്ങളും പ്രോസസ്സും വെച്ചിട്ടാണ് അവർ എന്ത് ഡിസിഷനും എടുക്കുള്ളൂ. വേറൊരു കാര്യം അവൾ ക്യാരക്ടേഴ്സിനുള്ളത്, ഇവരായിട്ട് ഫ്രണ്ട്ലി അവൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ. പക്ഷെ അവർ ഒരു പ്രാവശ്യം ഒരാൾ ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രസ്റ്റ് വളരെയധികം കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതേമാതിരി തന്നെ എന്തെങ്കിലും ആ സെയിം വേ ആ ഒരു ട്രസ്റ്റ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദേ വിൽ നെവർ കം ബാക്ക് ആൻഡ് മേക്ക് എ ഫ്രണ്ട്. സോ ഈ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമ്പ്രഷൻ കൊടുക്കാണ്ട് റിയൽ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ദേ ലൈക്ക് ഇറ്റ് മോർ. അടുത്തൊരു കാറ്റഗറിയാണ് പീകോക്ക്. പീകോക്ക് എന്ന് പറഞ്ഞാൽ ദ ചിയർ ലീഡർ എന്ന് പറയുക. അതായത് അവർ ഏതൊരു ഗ്രൂപ്പിൽ പോയാലും അവർ അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ മോഹൻലാലിൻ്റെ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ മൂവിയിൽ മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആള് എവിടെ പോയിട്ടും അഭിപ്രായങ്ങൾ പറയാനും അതേമാതിരി തന്നെ ആരുടെ അടുത്ത് പോയി സംസാരിക്കുന്ന ഒരു മടിയില്ലാത്ത ആൾക്കാരായിരിക്കും. ദേ ആർ ലൈക്ക് ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് എന്തൂസിയാസം അവരുടെ ത്രൂ ഔട്ട് അവരുടെ ലൈഫിലുണ്ടാവും. അതായത് ഒരു പീക്കോക്ക് എപ്പോഴും, അതായത് നമ്മളിപ്പോൾ ഒരു ഇമാജിൻ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു മൃഗശാലയിൽ പോകാമെന്ന് വയ്ക്കുക, ആ മൃഗശാലയിൽ നമ്മൾ കടുവേനെ കാണുന്നുണ്ടാവും, സിംഹത്തിനെ കാണുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മയില് പീലി വിടർത്തി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളുടെ എല്ലാ ആൾക്കാരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആ ഒരു മയിൽ പീലി മയിലിനായിരുന്നു. ആ അങ്ങനത്തെ ഒരു കാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ് പീകോക്ക്. ആ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അവരുടെ ഫുൾ ടൈം അവരുടെ മുഖത്ത് മയിലുണ്ടാവും, അവർ ഫുൾ ടൈം വാം വെൽക്കമിങ് ഉള്ള ആൾക്കാരായിരിക്കും. അതേമാതിരി തന്നെ അവരുടെ ഐഡിയാസ് എപ്പോഴും അവർ പുതിയ പുതിയ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഒരു പെർഫെക്ഷൻ അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞേക്കാട്ടും മുമ്പ് അടുത്തേക്ക് ചാടും, എടുത്തുചാട്ടക്കാരായിരിക്കും പീകോക്കുകൾ കൂടുതലും. സോ അതുകൊണ്ട് അവർക്ക് പല അത് കാരണം പല പ്രോബ്ലംസും വരാറുണ്ട്. ഈ പീകോ ക്യാരക്ടറുള്ള ആൾക്കാർ പൊതുവെ മടിയന്മാരാണെന്ന് പുറത്ത് അങ്ങനത്തെ ഒരു ഇമ്പ്രഷൻ ആയിരിക്കും അവർ കൊടുക്കുക. അവരിങ്ങനെ നടക്കണ, അവരിങ്ങനെ കറങ്ങി നടക്കണ്, അവരിങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നു, ഗ്യാതറിങ് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ വിചാരിക്കും അവർ മടിയന്മാരാണ്. പക്ഷേ ആക്ച്വലി ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. പക്ഷേ അവർ അവരുടേതായ ഒരു ഫണ്ണി കൂടെ അതാണ് അവർ വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ്സ് ദെയർ ക്യാരക്ടർ. സോ അവർ ആ ഒരു ക്യാരക്ടറിനെ അലോ ചെയ്യുക. ആൻഡ് ഈ കൈൻഡ് ഓഫ് ആൾക്കാർ കൂടുതലും സെയിൽസിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇങ്ങനത്തെ ഫീൽഡിൽ അവരെ ആ ഒരു സെക്ഷനിലേക്ക് അവർ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാരായിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈഗിൾ. ഈഗിൾ ദ ലീഡർ എന്ന് പറയുക. അതായത് ഈഗിളിൻ്റെ ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈഗിളിൻ്റെ ഒരു വളരെ സ്റ്റോറിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ മേഘത്തിനടിയിൽ കൂടി പറക്കുക, ഈഗിള് മേഘത്തിന് മേലെ കൂടെ പറക്കും. ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഈഗിൾ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒരു മോഹൻലാലിൻ്റെ ഒരു പടയത്തിന് ആറാം തമ്പുരാനിൽ, അതിൽ മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി ഒരു ഈഗിൾ ടൈപ്പാണ്. കാരണം അവർ എന്തും വളരെ ഡയറക്റ്റ് ആയിരിക്കും, സ്ട്രൈറ്റ് ടു ദ പോയിൻ്റ് ആയിരിക്കും. അതേമാതിരി തന്നെ അവർ ഒരിക്കലും അവർ പേടി അവർക്ക് ഉണ്ടാവില്ല, ഒരു കാര്യം തുറന്നു പറയാനുള്ള പേടി ഉണ്ടാവില്ല. ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈഗിളിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുന്നത്. ഈഗിൾ ടൈപ്പുള്ള ക്യാരക്ടേഴ്സ് അവർ കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അതായത് അവർ വളരെയധികം ഇപ്പം എന്തെങ്കിലും ഒരു ഫോൾ പറ്റിയാലും വീണ്ടും അവർ തിരിച്ച് എഴുന്നേറ്റ് അവരതിനെക്കാട്ടും അവരുടെ മേലേക്ക് ഉയരും. എപ്പോഴും
ആ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും ഈഗിൾ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. വേറൊരു കാസ്പെക്ട്സ് ഈഗിളിൻ്റെ, അവരുടെ മിസ്റ്റേക്സ് അവർ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അവർ എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യണ്ട, അവർ ആ ഇനിയിപ്പോൾ വേറെ എന്താണ് അല്ലെങ്കിൽ ആ ഇനി എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ അവരുടെ ഒരു ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് ശരിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലും ഈഗിൾ ടൈപ്പിനുള്ള ആൾക്കാർക്കുള്ള. ഇവരായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ ടു ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഏത് വേ കൂടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഡീൽ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു അവരുടെ വഴി കൂടെ നമ്മൾ പോകേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ ഈ ഈഗിൾ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കൂടുതലും വെറുപ്പ് സമ്പാദിക്കുന്ന ആൾക്കാരായിരിക്കും, കാരണം അവരവരുടെ ഒരു വഴി അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യില്ല. അവരതേമാതിരി തന്നെ അവരവരുടെ തെറ്റ് സമ്മതിക്കില്ല. അതായത് ഞാൻ ചെയ്തത് ശരിയാണ് അതങ്ങനെയാണെന്നുള്ള ഒരു പിടിവാശിക്കാരനായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് എനിക്ക് പിണറായി സാർ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക ഇവരൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, ഈഗിൾ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. കാരണം അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ല ഇപ്പുറത്തേക്കില്ല, അതാണ് നിയമം. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെ ഏതൊരു ഓർഗനൈസേഷനിലും ടോപ്പ് ലെവൽ പൊസിഷനിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഈ നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ നാല് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഡോവ് ഉണ്ടാവും, പിക്കോക്ക് ഉണ്ടാവും, ഓൾ ഉണ്ടാവും, ഈഗിൾ ഉണ്ടാവും. പക്ഷേ ഏതാണ് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും നമ്മളത് പുറത്തേക്ക് വരിക. സോ അത് നമ്മളെപ്പോഴും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഏത് ക്യാരക്ടറാണ് നമ്മളുടെ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. സോ എന്നിട്ട് അത് എങ്ങനെയെങ്കിലും അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ നോക്കുക. അത് മനസ്സിലാക്കുന്നതോടെ നമ്മൾ ബാക്കിയുള്ള ആളെ ചിലപ്പോൾ നമ്മളെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ ആ ഒരു വീക്ക്നെസ് നമ്മളായിരിക്കും അവർ കയറി സംസാരിക്കുന്നുണ്ടാവും. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്. സോ അവർ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കാനും കൂടെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു ലിങ്ക്, ഒരു ഫ്രീ ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. സോ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. And please let me know the feedback also. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഏത് ക്യാരക്ടർ ആണെന്നുള്ളത് കൂടെ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ യുവർ കമൻറ്റ്. സോ ഇറ്റ് വിൽ ബി സോ നൈസ്. സോ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കസ്റ്റമറെ ക്ലാസിഫൈ ചെയ്തു, പിന്നെ രണ്ടാം ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ നമ്മൾ കസ്റ്റമറുടെ പേഴ്സണാലിറ്റി സ്റ്റൈൽ മനസ്സിലാക്കി. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഈ ഒരു കസ്റ്റമർ ഏത് ലെവൽ ഓഫ് ഫേസിലാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം പറ്റണം. അതായത് ആൾ ഇൻട്രസ്റ്റഡ് ആണോ, അത് ആൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവ് ഉണ്ടോ. സോ ഈ വക കാര്യങ്ങളാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കസ്റ്റമർ ഇൻ വിച്ച് ലെവൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ടു ഗെറ്റ് ഓൾ ദ അപ്ഡേറ്റഡ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.